ബാച്ചലർ ഓഫ് ഫാർമസി എന്ന കോഴ്സിന് കേരളത്തിൽ അഡ്മിഷൻ ലഭിക്കണമെങ്കിൽ എത്ര റാങ്ക് വേണം? ഈ അടുത്താണ് ബിഫാമിൻ്റെ റാങ്ക് ലിസ്റ്റ് വന്നിരിക്കുന്നത്. ഈ ഒരു അലോട്ട്മെൻറ്റിൻ്റെ കൂടെ നിങ്ങൾ ബിഫാമിൻ്റെ ഓപ്ഷനും കൊടുത്തു തുടങ്ങിയിട്ടുണ്ടാവും. കഴിഞ്ഞ വർഷത്തെ സെക്കൻഡ് അലോട്ട്മെൻറ്റ് വെച്ചിട്ടുള്ള ഒരു അവലോകനമാണ് നമ്മൾ നടത്തുന്നത്. ഓരോ കാറ്റഗറിക്കും ഗവൺമെൻറ് കോളേജിൽ എത്ര റാങ്ക് കിട്ടിയെന്ന് ആദ്യം നോക്കാം. നിങ്ങൾക്ക് ലെഫ്റ്റ് സൈഡിൽ ഇതിൻ്റെ ഓരോ കോളേജിൻ്റെ ഡീറ്റെയിൽസ് കാണുന്നുണ്ടാവും. സ്റ്റേറ്റ് മെറിറ്റാണ് ആദ്യം വായിക്കുന്നത്. നമുക്കറിയാം ഗവൺമെൻറ്റിൽ നമുക്ക് ആകെ 5 കോളേജുകളാണ്. അപ്പോൾ കോഴിക്കോട് 653 വന്നിരിക്കുന്നത്, ആലപ്പുഴ 1484, തിരുവനന്തപുരം 1587, അതേപോലെ കണ്ണൂർ 1685, കോട്ടയം 1724. അതായത് ബിഫാം റാങ്കിൽ നിങ്ങളുടെ റാങ്ക് ലിസ്റ്റ് വന്നിട്ടുണ്ടാവും. നിങ്ങളുടെ കീമിന് എക്സാമിനേഷൻ എഴുതുമ്പോൾ ഫസ്റ്റ് പേപ്പർ എഴുതിയിട്ടുള്ള, ഫിസിക്സും കെമിസ്ട്രിയും പേപ്പർ എഴുതിയിട്ടുള്ള, നിങ്ങളുടെ സ്കോറൊക്കെ കൂട്ടിയിട്ട് വന്നിരിക്കുന്ന നിങ്ങളുടെ ആ റാങ്കിൽ വന്നിരിക്കുന്ന 1724 കുട്ടിയാണ് ഗവൺമെൻറ് കോളേജിൽ ബിഫാമിന് അഡ്മിഷൻ നേടിയിരിക്കുന്നത്. ഇനി അത് EWS വരുന്ന സമയത്ത് ഇതേ കോഴിക്കോട് 1996, ആലപ്പുഴയിൽ 2576, കോട്ടയത്ത് 2655, തിരുവനന്തപുരം 3117, കണ്ണൂർ 3906 അത് അവസാനിച്ചത്. അതായത് സ്റ്റാർട്ടിംഗ് റാങ്ക് 1996 പോയിട്ട് 3906 അവസാനിച്ചു. ഇനി അത് ഇഴവ വിഭാഗത്തിലേക്ക് വരുമ്പോൾ കോഴിക്കോട് 1205 സ്റ്റാർട്ട് ചെയ്തു, കോട്ടയത്ത് 2423 അവസാനിച്ചു. ബാക്കി നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്നുണ്ടാവും, അത് നോക്കിയിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതാണ്. മുസ്ലിം കാറ്റഗറി അങ്ങനെ തന്നെ, ആലപ്പുഴയിൽ 1644 ആരംഭിച്ചിട്ട് ക്ലോസ് ചെയ്തിരിക്കുന്നത് 1793 ട്രിവാൻഡ്രം കോളേജിൽ 1793 ക്ലോസ് ചെയ്തിരിക്കുന്നു മുസ്ലിം കാറ്റഗറിയുടേതും. ബാക്ക്വേർഡ് ഹിന്ദുവിലേക്ക് വരുമ്പോൾ കണ്ണൂർ 1934 ഓപ്പണിംഗ് റാങ്കും 2757 കോട്ടയത്ത് ക്ലോസിംഗ് റാങ്കിലും അത് അവസാനിച്ചു എന്നുള്ളതാണ്. ഇനി ലാറ്റിൻ കാത്തോലിക് ആൻഡ് ആംഗ്ലോ ഇന്ത്യൻ വിഭാഗത്തിലേക്ക് വരുമ്പോൾ ട്രിവാൻഡ്രത്ത് 4048 ഓപ്പൺ ചെയ്തിരിക്കുന്നത്, ക്ലോസ് ചെയ്തിരിക്കുന്ന 6149 ക്ലോസ് ചെയ്തിരിക്കുന്ന റാങ്ക് എന്ന് പറയാം. ദീപര കമ്മ്യൂണിറ്റിയിലേക്ക് വരുമ്പോൾ 4383 ട്രിവാൻഡ്രത്ത് ഓപ്പൺ ചെയ്ത് 16692 കണ്ണൂർ ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഇതാണ് ദീപരയുടെ റാങ്ക് എന്ന് പറയുന്നത്. ഷെഡ്യൂൾഡ് കാസ്റ്റിലേക്ക് വരുന്ന സമയത്ത് കോഴിക്കോട് 4041 ഓപ്പൺ ചെയ്ത് 8312 കണ്ണൂർ ക്ലോസ് ചെയ്തിരിക്കുന്നു. ഇനി ഷെഡ്യൂൾഡ് ട്രൈബിലേക്ക് വരുന്ന സമയത്തോ ST വിഭാഗത്തിൽ 15893 കണ്ണൂർ ഓപ്പൺ ചെയ്ത് 26013 കോട്ടയത്തും 33661 ട്രിവാൻഡ്രത്ത് ക്ലോസ് ചെയ്തിരിക്കുന്നു. ഇതാണ് ടോട്ടൽ വരുന്ന നമ്മളുടെ ഒരു റാങ്ക് എന്ന് പറയുന്നത് ഗവൺമെൻറ് കോളേജിൽ. ഇനി ഇത് പ്രൈവറ്റിലേക്ക് വരികയാണെങ്കിൽ എങ്ങനെയാണ് പ്രൈവറ്റിൽ വന്നിരിക്കുന്നത് എന്നുള്ളത് നോക്കാം. പ്രൈവറ്റിലേക്ക് വരുന്ന സമയത്ത് ഏതൊക്കെ കോളേജുകൾ, ലാസ്റ്റ് റാങ്ക് മാത്രമാണ് ഞാൻ പറയുന്നത്. പ്രൈവറ്റ് വരുന്ന സമയത്ത് നമുക്ക് പ്രൈം കോളേജ് ഓഫ് ഫാർമസി പാലക്കാടുള്ള കോളേജിൽ സ്റ്റേറ്റ് മെറിറ്റിൽ 30064 കയറിയിരിക്കുന്നത്. ഇനി സെൻറ് ജോൺസ് ഫാർമസ്യൂട്ടിക്കൽ സയൻസ് ആൻഡ് റിസർച്ചിൽ 30727 കയറിയിരിക്കുന്നു. അതേപോലെ അത് മുസ്ലിംസ് കാറ്റഗറിയാണ്. BX അഥവാ അദർ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി വരിക്കുന്നത് കരുണ കോളേജ് ഓഫ് ഫാർമസി പട്ടാമ്പിയിൽ 32516. ഇഴവ വിഭാഗം 33145 പ്രൈം കോളേജ് പാലക്കാടും. ബാക്ക്വേർഡ് ഹിന്ദു 35949 MGM സിൽവർ ജൂബിലി കോളേജ് ആൻഡ് കോളേജ് ഓഫ് പോളിടെക്നിക് ആൻഡ് ഫാർമസ്യൂട്ടിക്കലിൽ ഈ റാങ്കിലും ക്ലോസ് ചെയ്തിരിക്കുകയാണ്. ഇനി അലസർ തൊടുപുഴയിലാണ് കുടുംബി വിഭാഗം 40257 ക്ലോസ് ചെയ്തിരിക്കുന്നത്. അതേപോലെ തന്നെ മാലിക് തിനാർ കോളേജ് ഓഫ് ഫാർമസിയിലാണ് ദീപര കമ്മ്യൂണിറ്റി 41974 ക്ലോസ് ചെയ്തിരിക്കുന്നത്. വിശ്വകർമ്മ വിഭാഗം മൗലാന കോളേജ് ഓഫ് ഫാർമസിയിൽ 46144 ക്ലോസ് ചെയ്തിരിക്കുന്നു. അതേപോലെ സെൻറ്റ് ജോസഫ് മാർത്തോമ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാർമസ്യൂട്ടിക്കൽ സയൻസിൽ ലാറ്റിൻ കത്തോലിക് വിഭാഗം 46557 ക്ലോസ് ചെയ്തിരിക്കുകയാണ്. ഇനി വിംസ് കോളേജ് ഓഫ് ഫാർമസി വയനാടിൽ EW വിഭാഗം 47106 ക്ലോസ് ചെയ്തിരിക്കുന്നത്. രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാർമസി കാസർഗോഡിൽ KN 47394 മാലിക് ദിനാറിൽ തന്നെ SC വിഭാഗം 48985 ക്ലോസ് ചെയ്തിരിക്കുന്നത് SC വിഭാഗത്തിൻ്റെത്. ST വിഭാഗം 60709 തൃശ്ശൂർ LIMS കോളേജ് ഓഫ് ഫാർമസിയിൽ ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഇതാണ് പ്രൈവറ്റ് സെക്ടർ. അപ്പോൾ നമുക്ക് ഇങ്ങനെ പറയാം,
30,064 പ്രൈവറ്റിൽ അവസാനം വന്നിരിക്കുന്ന ജനറൽ കാറ്റഗറി റാങ്ക്. അത് ഏറ്റവും റിസർവേഷനുള്ള എസ് ടി വിഭാഗത്തിലേക്ക് എത്തുമ്പം 60,709 എന്നാണ്. അപ്പോൾ ഒരു 30,064 താഴെയുള്ള വിദ്യാർത്ഥികൾക്ക് ഷുവറായിട്ട് അവരെ സ്റ്റേറ്റ് മെറിറ്റ് ആണെങ്കിൽ കിട്ടും, ബാക്കി അവരുടെ കാറ്റഗറിക്ക് അനുസരിച്ച് കിട്ടുമെന്ന്. ഇനി ഇതിലേറെ പോയിട്ടുണ്ടാവും കേട്ടോ, ഇതിൻ്റെ മോപ്പപ്പ് അലോട്ട്മെൻറ്റും അതേപോലെ സ്ട്രൈ വേക്കൻസിയൊക്കെ വരുന്ന സമയത്ത് ഇതിലും അപ്പുറത്ത് റാങ്കുള്ള ആളുകൾക്ക് കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ ഇനി നിങ്ങൾക്ക് തീരുമാനിക്കാം, നിങ്ങൾ ഇവിടെ കിട്ടുമോ ഇല്ലേ, ഞാൻ കേരളത്തിൽ തന്നെയാണോ പഠിക്കേണ്ടത്, ഇനി പുറത്ത് ഏതെങ്കിലും പ്രൈവറ്റ് കോളേജുകൾ എടുക്കണോ എന്നൊക്കെ. അങ്ങനെ പ്രൈവറ്റ് കോളേജിലൊക്കെ പഠിക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ കോളേജൊക്കെ കണ്ട് അവിടുത്തെ പ്രാക്ടിക്കൽ ഫെസിലിറ്റീസൊക്കെ ഉറപ്പുവരുത്തി അവിടെ എവിടെയാണ് നിങ്ങൾക്ക് പ്രാക്ടിക്കൽ ചെയ്യാനുള്ള അവസരങ്ങളൊക്കെ മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ഈ ഒരു കോളേജ് തിരഞ്ഞെടുക്കുക. കോഴ്സ് തിരഞ്ഞെടുക്കുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഫാർമസിയാണ്, ആ ഒരു മേഖലയിലേക്കാണ് പോകാനുള്ളത്. കെമിസ്ട്രിയും ഓർഗാനിക് കെമിസ്ട്രിയോടൊക്കെ താല്പര്യം ഉണ്ടെങ്കിലാണ് ഈ ഒരു കോഴ്സ് ചൂസ് ചെയ്യേണ്ടത്. പ്രത്യേകം ഓർക്കേണ്ടത് 40 വർഷവും 30 വർഷവും കഴിഞ്ഞാൽ നിങ്ങൾ ഇതേ പൊസിഷനിൽ ഇനി ബി ഫാമിൻ്റെ എം ഫാം ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ബി ഫാം കഴിഞ്ഞതിന് ശേഷം ലാറ്ററൽ എൻട്രി വൈ ഫാം ഡി എന്നുള്ള കോഴ്സൊക്കെ ചെയ്യുക, ഇതിൻ്റെ പി എച്ച് ഡി പോലെ റിസർച്ച് മേഖലയിലൊക്കെ പോവാം. ഒരുപാട് സാധ്യതകളുണ്ട് കെമിസ്ട്രി ഇഷ്ടപ്പെടുന്ന, റിസർച്ച് ഇഷ്ടപ്പെടുന്ന ഒരു വിദ്യാർത്ഥിക്ക്. നല്ലൊരു ഭാവി ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുന്നതോടൊപ്പം ഒരൊറ്റ കാര്യം നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു, ചാനലിൽ ഇനി പ്ലസ് ടു ഇപ്പം നമ്മൾ ചാനലിൽ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഉള്ള വിദ്യാർത്ഥികൾക്കാണ്. ഈ വർഷം കഴിഞ്ഞിട്ടുള്ള ഞങ്ങൾ ഇതിൻ്റെ കൂടെ തന്നെ ഇപ്പോൾ പ്ലസ് ടുവിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ അപ്ലൈ ചെയ്യേണ്ട ഒരുപാട് എൻട്രൻസ് എക്സാമിനേഷനെ കുറിച്ചിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെയൊക്കെ വ്യൂവേഴ്സ് എന്ന് പറയുന്നത് 60 വ്യൂവേഴ്സ് 70 വ്യൂവേഴ്സ് ആണ്. അതിൻ്റെ കാരണം അത് ആളുകളിലേക്ക് എത്തുന്നില്ല എന്നാണ്, അത് നിർത്തിക്കുക. കാരണം ഒരുപാട് കുട്ടികൾക്ക് നല്ല ഭാവി ഉണ്ടാവാൻ അത് ഉപകരിച്ചേക്കാം. നിങ്ങൾ തന്നെ ഒരു പക്ഷേ ഇപ്പോൾ എൻ്റെ വീഡിയോ കാണുന്ന ഈ വർഷം പ്ലസ് ടു കഴിഞ്ഞ വിദ്യാർത്ഥികൾ ഒരുപാട് എൻട്രൻസ് എക്സാമിനേഷനെ കുറിച്ച് ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷമായിരിക്കും അറിഞ്ഞിരിക്കുക. അത് ഇനി നിങ്ങളുടെ അനിയന്മാർക്കും അനിയത്തിമാർക്കും സംഭവിക്കാതിരിക്കട്ടെ. അവരിലേക്കൂടെ ഒന്ന് ചാനൽ സ്പ്രെഡ് ചെയ്യണമെന്ന് റിക്വസ്റ്റ് ചെയ്യുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.